ഇനി ആര് തന്നെയാണ് അവരെ റബ്ബാക്കൽ? അപ്പോ ജൂതന്മാരുടെ പുരോഹിതന്മാരും പാതിരിമാരും അനുയായികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അവരത് അനുസരിച്ചതിനെ കുറിച്ച് ആ പാതിരിമാർക്ക് ഇബാദത്തെടുക്കലാണെന്നല്ലേ അള്ള പറഞ്ഞത്? എത്ര വളഞ്ഞു കെട്ടിട്ടാ പറയണെന്ന് വെച്ചെങ്കിലും പുരോഹിതന്മാരും പാതിരിമാരും ഒരു കാര്യം പറഞ്ഞാല് അത് നിങ്ങൾ അപ്പടി അങ്ങ് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിലൂടെ അവരെ എന്താക്കി? അവർക്ക് ഇബാദത്തെടുത്തു, അതന്നെ അവരെ റബ്ബാക്കല്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇസ്ലാമികേതര ഭരണകൂടത്തിന്റെ ആളുകൾ നമ്മളോടൊരു നിയമം പറയുമ്പോ നമ്മളത് അങ്ങ് കേട്ട് അനുസരിച്ചു പോയാൽ അത് അവരെ ഇബാദത്തെടുക്കലായില്ലേ? അപ്പൊ അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ മുശ്രിക്കല്ലേ? അപ്പൊ ഭരണാധികാരിയോട് അനുസരണം പാലിച്ചാൽ മുശ്രിക്കായി പോയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജമാഅത്തും സുന്നിയും ജമാഅത്തും മുജാഹിദും തമ്മിലുള്ള തർക്കം പറയണമെങ്കിൽ ഒരുപാട് പണിയാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലായി കിട്ടണമെങ്കിലുണ്ടല്ലോ. കാരണം ഇവര് പതക്ക ശർത്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. വിഷയം മനസ്സിലാക്കിയാൽ ഉള്ളി തോലി വലിച്ചു വരേണ്ട ഒന്നും ഉണ്ടാവില്ല. അവസാനത്തി ഒക്കെ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കായിരിക്കും. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നറിയോ? പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് അള്ള എന്ത് പറഞ്ഞു? അവരെ റബ്ബാക്കി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ അനുസരിച്ചില്ല. അല്ലാതെ പുരോഹിതന്മാരോടും പാതിരിമാരോടും ഇവർ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ലല്ലോ. പുരോഹിതന്മാരും പാതിരിമാരും ഒരു നിയമം പറഞ്ഞാൽ ക്രിസ്ത്യാനി അത് വിശ്വസിച്ചില്ലേ? അതിനെ കുറിച്ചാണ് അള്ളാഹു തആല ഇവിടെ എന്ത് പറഞ്ഞത്? അവർക്ക് ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞത്. എന്നാ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇത് ദുർവ്യാഖ്യാനാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഇവിടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണല്ലോ അള്ളാഹ് റബ്ബാക്കുക എന്ന് പറഞ്ഞത്. അതേ അവസരത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ അന്നവരുടെ നാട് ഭരിച്ചിരുന്ന കൈസറിന്റെയും അതേപോലെയുള്ള ചക്രവർത്തിമാരെയും ഒക്കെ അനുസരിച്ചിട്ടുണ്ട് ഉറപ്പല്ലേ? അവരാ കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളെ അനുസരിച്ചതിനെ കുറിച്ച് അള്ളാഹു തആല അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭൗതിക ഭരണകൂടത്തെ അനുസരിച്ചതിനെ കുറിച്ച് അവരെ റബ്ബാക്കുക എന്ന് ഖുർആൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? മറിച്ച് പുരോഹിതന്മാരെയും പാതിരിമാരെയും അനുസരിച്ചതിനെ കുറിച്ച് മാത്രമാണ് റബ്ബാക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ടും തമ്മിൽ എന്തോ ഒരു വ്യത്യാസം ഉറപ്പല്ലേ? അല്ലെങ്കിൽ അല്ല ഇതുപോലെ തന്നെ പറയണത്, ഭരണാധികാരികളെയും അവർ റബ്ബാക്കി എന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഭരണാധികാരികളെ അനുസരിക്കുന്നതും പുരോഹിതന്മാരെ അനുസരിക്കുന്നതും തമ്മിൽ ഒരു പ്രകടമായ വ്യത്യാസമുണ്ട്. അതെന്താ? പുരോഹിതനും പാതിരിയും ഒരു ഹലാല് ഹറാമാക്കുമ്പോ ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് എന്താണെന്നോ, ഇത് അള്ളാഹുടെ നിയമമാണ് ഈ മാറ്റിയിരിക്കുന്നത്, ഇയാൾക്ക് ഇതിന് അധികാരമുണ്ട് എന്നാണ്. കാരണം പുരോഹിതന്മാർക്കും പാതിരിമാർക്കുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ പിൻബലുണ്ട് എന്നാ ക്രിസ്ത്യാനിന്റെ വിശ്വാസം. പരിശുദ്ധാത്മാക്കൾ അവതരിച്ചിരിക്കുന്നു ആരിൽ? പോപ്പുമാരിൽ, അച്ഛന്മാരിൽ, പുരോഹിതന്മാരിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഹലാല് ഹറാമാക്കുവാൻ ഇവർക്ക് അധികാരമുണ്ട്. അള്ളാഹു പഠിപ്പിച്ച ഒരു ഹറാമിനെ ഹലാലാക്കുവാനും പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന വിശ്വാസം. അഥവാ മതപരമായ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും ഒരാൾ നരകത്തിൽ പോകുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാനും അടക്കമുള്ള മതപരമായ നിയമങ്ങൾ നിർമ്മിക്കുവാൻ പുരോഹിതന്മാർക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിച്ചതിനെ കുറിച്ചാണ് അള്ള പറഞ്ഞത്. എന്ത്? അത് അവർക്കുള്ള ഇബാദത്താണ്. അപ്പൊ അതിൽ അവരെ അഭൗതികമായ നിലക്ക് ഭയപ്പെടുന്നുണ്ട്. അച്ഛന്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചാൽ കുരുത്തക്കട കെട്ടുന്നാണ് അവന്റെ വിശ്വാസം. അച്ഛൻ പറഞ്ഞ ഈ ഹറാം അനുസരിച്ച് ഈ ഹറാം ഹലാലാക്കിയ തീരുമാനം ഈ ക്രിസ്ത്യാനി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന്റെ വിശ്വാസം എന്താണ്? പരലോകത്ത് ശിക്ഷിക്കപ്പെടുന്നതാണ്. അതാണ് നമ്മൾ സാധാരണ പറയാറുണ്ടത്, കത്തനാര് പറഞ്ഞത് ക്രിസ്ത്യാനിക്ക് വേദം. എന്താ പറഞ്ഞത്? ക്രിസ്ത്യാനിക്ക് പുരോഹിതനും പോപ്പുമൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അതെന്താണ്? അതിനൊരു വലിയ പരിശുദ്ധിയുണ്ട്, അത് ദൈവീകമാണ്, അത് ദൈവീകമായ നിയമമാണ്. അതനുസരിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടും, അതനുസരിച്ചാൽ പരലോകത്ത് രക്ഷയുണ്ടാകും എന്ന നിലക്കുള്ള അനുസരണമാണ് ക്രിസ്ത്യാനികൾ ആർക്ക് കൊടുക്കുന്നത്? പുരോഹിതന്മാർക്കും അച്ഛന്മാർക്കും. അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, ആ നിലക്ക് നിങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരെ അനുസരിക്കുന്നതാണ് അവരെ റബ്ബാക്കൽ. അതല്ലാതെ അവരും അന്നത്തെ ഭരണകൂടത്തെ അനുസരിച്ചിട്ടുണ്ട്, അവിടുത്തെ രാജാക്കന്മാരെ അനുസരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്നും പടച്ചോൻ അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. കാരണം രാജാവിന്റെ നിയമം ദൈവത്തിന്റെ നിയമമാണ് വിചാരിച്ചൊരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ല. മറിച്ച് അച്ഛന്റെ നിയമത്തിനൊരു മഹത്വമുണ്ട്. അതെന്താണ്? അത് അച്ഛന് കിട്ടിയ നിയമം ദൈവീകമാണ്, അച്ഛന് തെറ്റുപറ്റില്ല.
പുരോഹിതന് പരിശുദ്ധാത്മാവിന്റെ പിന്തുണയും പിൻബലവുമുണ്ട്. ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ കുറിച്ച് അല്ല എന്ന് പറഞ്ഞത്, അവരവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും അല്ലാഹുവിന്റെ പുറമേ റബ്ബുകളാക്കി. അതല്ലാതെ അവരെ അനുസരിച്ചുകൊണ്ടല്ല, ഇനി അനുസരിച്ചത് കൊണ്ടാണ് വെക്കുക. സാധാരണ ജമാഅത്ത് സുഹൃത്തുക്കളെ ഇത്രേ ഓതലുള്ളൂ, പക്ഷെ അതിന്റെ ബാക്കിയും കൂടെ വായിച്ചു നോക്കിയേ. ജൂതന്മാര് അവരുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും റബ്ബുകളാക്കി എന്ന് മാത്രമല്ല, ഉടനെ പറയുന്നു വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെയും അവർ റബ്ബാക്കി. അവിടെയാണ് രസകരമായൊരു കാര്യം വരുന്നത്. അനുസരണം നടത്തം വെച്ചോക്കൂ ഇബാദത്തിന്. പുരോഹിതന്മാരും പാതിരിമാരും പറഞ്ഞ കാര്യം അനുസരിച്ചപ്പോഴാണ് അവർക്ക് ഇബാദത്തായത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാചകത്തിന് എന്തർത്ഥം പറയും? വൽ മസീഹ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെയും അവർ റബ്ബാക്കി. ഈസാ നബി പറഞ്ഞത് അനുസരിച്ചിട്ടാണോ അപ്പൊ റബ്ബാക്കിയത്? ഈസാ നബി അവരോട് പറഞ്ഞതിന് അനുസരണക്കേട് കാണിച്ചപ്പോഴാ എന്തായത്? റബ്ബായിപ്പോയത്. ഈസാ നബി അവരോട് പറഞ്ഞത് എന്നെ ആരാധിക്കരുതെന്നാ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. അപ്പൊ ഈസാ നബിയുടെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് ഇപ്പൊ വാസ്തവത്തിൽ എന്തായത്? ഈസാ നബിയെ റബ്ബാക്കിയത്. അപ്പൊ അനുസരണം അനുസരണക്കേട് എന്നൊക്കെ ആവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആരാധന എന്ന് വരുമ്പോ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെ അള്ളാഹു തആല ഈ ക്രിസ്ത്യാനികളെ കുറിച്ച് അവരുടെ പുരോഹിതന്മാരെയും പോപ്പുമാരെയും അവർ റബ്ബാക്കി എന്ന് പറഞ്ഞാൽ കേവലം അവരുടെ കൽപ്പന അനുസരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവരുടെ കൽപ്പനക്കൊരു ദൈവീകമായ പരിവേഷമുണ്ടെന്നും അവരുടെ കൽപ്പന ധിക്കരിച്ചാൽ നരകത്തിൽ പോകുമെന്നും കൽപ്പന അനുസരിച്ചാൽ രക്ഷ കിട്ടുമെന്നുമുള്ള വിശ്വാസ പ്രകാരം ആ പരിശുദ്ധി ചാർത്തിക്കൊണ്ടുള്ള അവരുടെ അനുസരണത്തെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ അവർക്കുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഇതാണ് ഇപ്പൊ ഇവരുദ്ധരിക്കുന്ന രണ്ടാമത്തെ വചനം. ഈ രണ്ടാമത്തെ വചനത്തിലും ഇവർ ഉദ്ധരിക്കുന്ന കാര്യമല്ല നേരത്തെ ഞാൻ പറഞ്ഞ അഭൗതികതയുടെ പ്രശ്നമാണുള്ളത് എന്ന് മനസ്സിലായി. ഇനി ജമാഅത്തുകാർ ഉദ്ധരിക്കുന്ന വേറൊന്നുണ്ടെന്താ അറിയോ? അനുസരണാണ് ഇബാദത്ത് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ നീ കണ്ടില്ലേ? എന്താ ഈ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയും തടീച്ച. നമ്മളെ ഓരോ മനുഷ്യരുടെയും മനസ്സിനുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്കാണ് എന്താ പറയാ, നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛ, അതിനാണ് ദേഹേച്ഛ എന്ന് പറയാ. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ഹവാ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദേഹേച്ഛ, മനുഷ്യന്റെ ആഗ്രഹം. അപ്പൊ ദേഹേച്ഛയെ അള്ളാഹു തആല അനുസരിച്ചതിനെ കുറിച്ച് ദേഹേച്ഛയെ ആരാധിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദേഹേച്ഛയെ അനുസരിച്ചാൽ തന്നെ മുശ്രിക്കായി പോകും. ഇതിനും ഖുർആനിൽ നിന്ന് ആയത്ത് ഓരുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, വിശുദ്ധ ഖുർആനിലെ രണ്ട് സ്ഥലത്താണ് ഈ ആയത്ത് വന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, തന്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലയോ? ഇവിടെ ദേഹേച്ഛയെ ദൈവമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ മുശ്രിക്കായി എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞവരൊക്കെ മുശ്രിക്കായി പോകും. നമ്മളൊക്കെ ഏത് തെറ്റ് ചെയ്യുന്നതും പിശാച്ച് നമ്മുടെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിച്ചിട്ട് നമ്മുടെ തടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. ഇവിടെയും പ്രശ്നം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ദേഹം ആഗ്രഹിക്കുന്നു ശിർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ദേഹത്തിന് വഴിപ്പെട്ട് ശിർക്ക് ചെയ്താലേ അത് ദേഹത്തേക്കുള്ള ഇബാദത്തായി മാറുകയുള്ളൂ. അതല്ലാത്ത എല്ലാം കൂടി പിടിച്ചിട്ട് ഇബാദത്താക്കിയാൽ ലോകത്ത് മുശ്രിക്കല്ലാത്തൊരു തെറ്റുകാരനും ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോ ഈ മൂന്ന് വിഷയത്തിലും മൂന്ന് പ്രശ്നത്തിലും ഇവിടെ ദേഹേച്ഛയെ ഇബാദത്ത് ചെയ്യുക, ദേഹേച്ഛയെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മനുഷ്യൻ കല്ലിനെ ആരാധിക്കുന്നു. ഒരു കല്ല് നല്ലത് എന്ന് തോന്നുമ്പോ ഇന്ന് അവൻ ആരാധിക്കും, നാളെ അവന് തോന്നുകയാണ് ഈ കല്ല് മോശമാണെന്ന് പറഞ്ഞിട്ട് വേറൊരു നല്ല കല്ല് കിട്ടിയാൽ അതിനെ പൂജിക്കും. ഈ കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് അവന്റെ മനസ്സ് മാറാനെന്താ കാരണം? ഒന്നുമില്ല, അവന് ഇന്ന് തോന്നി ഇതാ നല്ലത്, നാളെ തോന്നി അതാ നല്ലത്. അപ്പൊ ഓരോ ദിവസവും അവനിങ്ങനെ ഓരോന്ന് തോന്നുന്നതിനനുസരിച്ച് ദൈവത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ചാണ് അള്ളാഹു തആല ഇതിനെ പറയുന്നത്. അതല്ലാതെ മനുഷ്യൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ അവൻ കാഫറായി മുശ്രിക്കായി എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് മഹാ അബദ്ധമാണ്. ചുരുക്കി പറയട്ടെ, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചേ ഒടുങ്ങൂ. ഏർക്ക് അനുസരിച്ചാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ശൈത്താനെയോ ദേഹേച്ഛയോ മറ്റാരെയെങ്കിലുമോ ഭരണാധികാരികളെയോ ഒക്കെ അനുസരിച്ചാൽ കാഫറും മുശ്രിക്കുമായി പോകുമെന്ന് പറയാൻ വേണ്ടി ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് സാധാരണ കേൾക്കപ്പെടാറുള്ള ആയത്തുകളിലേക്കുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. ആ ആയത്തുകളിൽ ഒന്നും തന്നെ അവരുടെ ഈ വികലവാദത്തിനുള്ള തെളിവില്ല.
മറിച്ച് അവയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ കാര്യം വളരെ ലളിതമാണ്. ആ വിഷയത്തിൽ അവർക്കതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ നിലക്കൊക്കെ ഇങ്ങനെ ഇബാദത്തിന്റെ അർത്ഥത്തിൽ പല രൂപത്തിലുള്ള അർത്ഥവും വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഒരു അബദ്ധം വരാനുള്ളത് എന്നതാണ്. അത് ഇൻഷാ അല്ലാ ഇന്ന് ഇപ്പൊ അത് തുടങ്ങി വെച്ചാൽ അത് എവിടെ എത്തൂല. അതുകൊണ്ട് ഈ നിലക്കുള്ള അബദ്ധങ്ങൾ എവിടെയെല്ലാം മേഖലകളിൽ പ്രതിഫലിച്ചു, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വന്നപ്പോ എവിടെയെല്ലാം മേഖലകളിലാണ്, ഏതെല്ലാം മേഖലകളിലാണ് ഈ അബദ്ധം സംഭവിച്ചു പോയത്, അതാണ് ഇപ്പൊ നാട്ടിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം. തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ആദ്യ കാലഘട്ടത്തിൽ വിട്ടുനിൽക്കാൻ കാരണം പറഞ്ഞത് അത് ഭരണകൂടത്തിനുള്ള ഇബാദത്തായി പോകും എന്ന് പറഞ്ഞിട്ടാണ്. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് അനുവദിക്കാതിരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി കാരണം പറഞ്ഞത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരായി പോകും എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്ത അഥവാ അനിസ്ലാമികമായ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികൾ പഠിക്കുന്നതും അവിടുത്തെ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതുമൊക്കും ശരിയല്ല എന്ന് പറയാൻ ജമാഅത്തിനെ ആദ്യകാലത്ത് പ്രേരിപ്പിച്ചത് ഈ നിലക്കുള്ള അർത്ഥരംഗത്ത് വന്ന വ്യത്യാസമാണ്. അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് വൈകല്യങ്ങൾ ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ കാരണമായത് ഈ ഇബാദത്തിന്റെ അർത്ഥത്തിൽ വന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ വന്ന ഈ വൈകല്യങ്ങളും തിരിമറികളും ഒക്കെ മൂലമാണ്. അതെവിടെയെല്ലാം ബാധിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ഒന്നാമത്തത് അവരുടെ തെരഞ്ഞെടുപ്പ് രീതി തന്നെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, കോടതികളിൽ പോകുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, സർക്കാർ ജോലികളിൽ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ളവരുടെ വീക്ഷണം, ആ നിലക്കൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നിമിത്തമായത് ഈ ഒരൊറ്റ കാരണമാണ്. ഇതുമ്മലാണ് എല്ലാ അടിത്തറയുണ്ടായത്. അവിടുന്നാണ് സലഫികളെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുജാഹിദുകളെയൊക്കെ, മുജാഹിദുകളെ എടുത്ത് ശിർക്കില്ല എന്ന് പറയുന്നത് വെറുതെ, അവർ മമ്പർത്ത് പോകണില്ല എന്നേ ഉള്ളൂ, അജ്മീർക്കും നാഗൂർക്കും പുത്തമ്പള്ളികൾക്കൊന്നും പോകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ രാഷ്ട്രീയ ശിർക്കിൽപ്പെട്ട, രാഷ്ട്രീയ ശിർക്കിൽ അവരും പെട്ടുപോയിട്ടുണ്ട്, രാഷ്ട്രീയ രംഗത്തവർ മുശ്രിക്കുകളാണ് എന്ന വ്യാഖ്യാനത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. എന്തൊക്കെയാണ് അവർ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് കാരണം മറിഞ്ഞത് എന്നൊക്കെ, അവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തു, വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ എന്ത് കാരണം പറഞ്ഞു, ഇപ്പോൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് അവരെന്ത് ന്യായീകരണം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ള അവരുടേതായ വാദമുഖങ്ങൾ ഇൻഷാല്ലാ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ നാട്ടിൽ ആർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതും അങ്ങാടിപ്പാട്ടാണ്. പത്രം വായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ തുടർന്ന് വന്ന നടപടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മിൽ അപാകത പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെയൊക്കെ രാഷ്ട്രീയ മുശ്രിക്കുകളാക്കാൻ വേണ്ടി ജമാഅത്ത് സുഹൃത്തുക്കൾ തിടുക്കം കാണിച്ചത്. അതിന്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇൻഷാല്ലാ. അതും അതോടനുബന്ധമായ മറ്റ് വിഷയങ്ങളുമൊക്കെ അത് സംബന്ധമായി അവർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻഷാല്ലാ നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ അള്ളാഹു ദീനിന്റെ കാര്യങ്ങൾ ഏറ്റവും ഗൗരവമായി തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് വളരെ വ്യക്തമായി തന്നെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടു നടക്കുവാനും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനും സർവശക്തൻ അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം അറിയാവുന്ന നാഥൻ പുറത്തു മാപ്പ് നൽകി അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم من تولوهم ومن يتولهم فأولئك هم الظالمون. سنهم الله സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹനീയമായ
കലിമത്തു തൗഹീദിന്റെ ആശയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും കൂട്ടരും കടത്തിക്കൂട്ടിയ വികലവാദങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെയും ഇബാദത്തിന്റെയും അർത്ഥങ്ങളിലും ആശയങ്ങളിലും നടത്തിയ ഏറ്റവും വലിയ അട്ടിമറികൾ വിശുദ്ധ ഖുർആനിന്റെയും ഒരുപാട് ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിലേക്ക് ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാരെയും നേതാക്കളെയും കൊണ്ടുചെന്നെത്തിച്ചു. അതിനുള്ള ചില ഉദാഹരണങ്ങളും അവരുടെ ദുർവ്യാഖ്യാനത്തിന് വിധേയമായ ചില വചനങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യപൂർവം മനസ്സിരുത്തേണ്ടുന്നൊരു വിഷയമുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും പദങ്ങൾക്ക് എങ്ങനെയെങ്കിലും അർത്ഥം വെച്ചോട്ടെ, എന്താണ് അതുകൊണ്ടൊരു അപകടം? ഒരു കൂട്ടർക്ക് ഇബാദത്തിന് അങ്ങനെയാണ് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അവർ അങ്ങനെ വെച്ചോട്ടെ, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് ഒരു വിഭാഗത്തിന് ഇങ്ങനെയാണ് മനസ്സിലായതെങ്കിൽ അവരങ്ങനെയും പറഞ്ഞോട്ടെ, അതൊക്കെ ഒരു തർക്കത്തിന്റെ മർമ്മമായി കാണേണ്ടതുണ്ടോ? മുസ്ലിമീങ്ങൾ വളരെയേറെ പീഡനങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സമയം കളയേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾ സംശയിച്ചേക്കാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ആരെങ്കിലും ഏതെങ്കിലും അർത്ഥം വെക്കുമ്പോഴുള്ള ആ ഒരർത്ഥത്തിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഈ അർത്ഥമാറ്റം കൊണ്ട് ആശയവ്യതിയാനം കൊണ്ട് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. മറിച്ച് മനുഷ്യനെ മുശ്രിക്കും മുവഹ്ഹിദുമാക്കുന്ന വിഷയമാണിത്. ഒരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടം ആളുകൾ മുശ്രിക്കുകളാണ്, അവർ കാഫിറുകളായി പോയിരിക്കുന്നു എന്ന വാദവും, അതല്ല അവർ കുഫറിലേക്കും ശിർക്കിലേക്കും ഇതുമുഖേന എത്തിയിട്ടില്ല, അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് ഈ ഭാഗവും പറയുമ്പോൾ പ്രശ്നം നിസ്സാരമല്ല, ശാഖാപരമല്ല, മൗലികമാണ്, അടിസ്ഥാനപരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വർഗനരകങ്ങളുടെ വിഷയമാണ് പറയുന്നത്. ഒരു കൂട്ടർ വെക്കുന്ന അർത്ഥം അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റേ ഈ ഭാഗം മുഴുവൻ നരകത്തിലാണ്, ശാശ്വതമായി നരകത്തിലാണ്, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം നരകത്തിലാണ്. കാരണം ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നതല്ല എന്നവൻ പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പടച്ചവും പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ വിഷയം സ്വർഗനരകങ്ങളിലേക്ക് മനുഷ്യൻ എത്തുന്നതിന്റെ പ്രശ്നമാണ്. ശാശ്വതമായി നരകത്തിൽ കടക്കും എന്ന് ഒരു വിഭാഗം പറയുമ്പോ അതല്ല, അവർ ആ വിശ്വാസം കൊണ്ട് നരകാവകാശികളായി പോകുന്നില്ല, അവർ ഇസ്ലാമിന്റേതായ വൃത്തത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് മറുകക്ഷിയും പറയുമ്പോ ഇത് രണ്ടിന്റെയും ഇടക്കുള്ള പ്രശ്നം ഏതെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിന്റെ പേരിലുള്ള തർക്കമല്ല, അടിസ്ഥാനപരമായ വിഷയത്തിൽ തന്നെയാണ് തർക്കം. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായി തന്നെ ഇബാദത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹുക്കും അർത്ഥം വെച്ചതുകൊണ്ട് ഒരുപാട് അപകടങ്ങളിലേക്ക് അവർ ചെന്ന് ചാടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തുകാര് ജമാഅത്തുകാരല്ലാത്ത ആളുകളെ പേരിൽ അവർ ശിർക്ക് ആരോപിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, അവര് പറയുന്നു സലഫികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ മുജാഹിദുകൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇസ്ലാഹികൾ എന്ന് പറയുന്നവർ,
മമ്പുറത്തേക്കും അജ്മീറിലേക്കും നാഗൂരിലേക്കുമൊന്നും സിയാറത്തിന് പോകുന്നില്ല, ആ ശിർക്ക് ചെയ്യുന്നില്ല എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. അതല്ലാത്ത മറ്റ് ചില ശിർക്കില്ലവര് പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ശിർക്കിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിൽ? രാഷ്ട്രീയ ശിർക്കിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നു. നാം ഇവിടെ ഇസ്ലാമികേതര ഭരണകൂടത്തെ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടും ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിന്റെ ആ നടത്തിപ്പിന് വേണ്ടി വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ടും സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്നത് കൊണ്ടും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് കൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ നിയ്യത്ത് ജമാഅത്തുകാരന്റെ നിയ്യത്തല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ കാഫിറുകളും മുശ്രിക്കുകളുമായി പോകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും, അങ്ങനെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനകളുടെയും മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ രാഷ്ട്രീയ തൗഹീദിനെ മനസ്സിലാക്കാതെ രാഷ്ട്രീയ രംഗത്തുള്ള ശിർക്കിൽ പോയി ചാടി രാഷ്ട്രീയ മുശ്രിക്കുകളായി തീർന്നിരിക്കുകയാണ്. ഇതാ ജമാഅത്തുകാരന്റെ വാദം. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഗൗരവമാണ്, നിസ്സാരമല്ല, മൗലികമാണ്, ശാഖാപരമല്ല എന്ന് പറയേണ്ടി വരുന്നത്. ആ അപകടം മുഖേനയാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിവിട്ട, മൗദൂദ് സാഹിബ് ഉയർത്തിവിട്ട ഓരോ ആദർശങ്ങളുടെയും ഓരോ വരികളുടെയും അപകടങ്ങൾ, അതിന്റെ കയ്പുനീര് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൗദൂദ് സാഹിബ് എഴുതിവിട്ടിട്ടുള്ള, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ, ഖുതുബയിലൂടെ, ലേഖനങ്ങളിലൂടെയൊക്കെ മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ഇസ്ലാം, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ജിഹാദ്, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ഇബാദത്ത്, മൗദൂദ് സാഹിബ് വരച്ചു കാണിച്ച ദീന്, മൗദൂദി വരച്ചു കാണിച്ച ഇലാഹ്, മൗദൂദി വരച്ചു കാണിച്ച റബ്ബ്, എല്ലാം ഇസ്ലാമികമായി വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിച്ചു നോക്കുമ്പോ ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കി തീർത്തു എന്ന കാര്യത്തിൽ മൗദൂദിയെ അനുരാഗാത്മകമായി വളരെ സ്നേഹത്തോടുകൂടി കാണുന്ന ആളുകൾക്കല്ലാത്തവർക്കൊക്കെ ഇജ്മാണ്, എല്ലാവർക്കും അതിൽ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. മൗദൂദ് സാഹിബിന്റെ വാദങ്ങൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി ഈ സമുദായത്തിന് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. വളരെ ആ വിഷയത്തിൽ വളരെയേറെ അന്ധമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുണക്കുന്ന ജമാഅത്തിന്റെ മെമ്പർമാർക്കൊഴികെയുള്ള എല്ലാവർക്കും ആ അപകടം മനസ്സിലായിട്ടുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഏതൊക്കെയായിരുന്നു ആ അപകടങ്ങൾ, എന്താണ് അവരിവിടെ വളർത്തിയുണ്ടാക്കിയ ചിന്താഗതി. വാസ്തവത്തിൽ മൗദൂദ് സാഹിബ് ഈ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമികമായ മുസ്ലിമീങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇസ്ലാമികമായ ഭരണം ഉണ്ടാക്കാം, അതിന്റെ നേതൃത്വം തന്റെ കൈകളിൽ എത്തിച്ചേരും എന്ന സ്വപ്നമായിരുന്നു മൗദൂദ് സാഹിബ് നെയ്തെടുത്തത്. ആ നിലക്കാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് വചനങ്ങളെ രാഷ്ട്രീയമായ നിലക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവീകേതരം അഥവാ ഇസ്ലാമികേതരമല്ലാത്ത മായ എല്ലാ ഭരണകൂടങ്ങളെയും തച്ചു തകർക്കുക എന്നുള്ളതാണ് ജിഹാദ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ ജാഗരം കൊള്ളിച്ച് ആവേശമുണ്ടാക്കി തീർത്തത്. ആ ഇടക്കാണ് ഇന്ത്യ പാക് വിഭജനം വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടത് മൗദൂദ് സാഹിബിന്റെ ഈ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയായി. അങ്ങനെ അദ്ദേഹം ഇന്ത്യ രാജ്യത്തു നിന്ന് പോയി, ഇനി ഇന്ത്യയിൽ ഒരു നടക്കില്ല എന്ന് വന്നപ്പോ ഈ ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയതാണ്. പക്ഷേ പാകിസ്ഥാനിലെത്തി മരണം വരെയും താൻ തന്റെ തലച്ചോറിൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള ഈ സാങ്കൽപ്പിക വീട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ടാണ് മൗദൂദ് സാഹിബിനും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക സൊസൈറ്റിയിൽ ജീവിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം പൂവണിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി തനി രാഷ്ട്രീയ പാർട്ടിയായി ചതപ്പരിച്ചു. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയോ? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ആദ്യകാലങ്ങളിൽ മൗദൂദ് സാഹിബിന്റെ വാദങ്ങളൊക്കെ ആയിട്ട് കുറെ ഇങ്ങനെ നടന്നു നോക്കി. പിന്നെ അവർക്ക് തോന്നി, നമ്മൾ മൗദൂദ് സാഹിബിന്റെ ഈ മാറാപ്പും തലയിലേറ്റ് നടന്നാൽ സമുദായം നമ്മളെ തൂത്തുവാരി കടലിലേക്കെറിയും എന്ന് മനസ്സിലാക്കിയപ്പോ ജമാഅത്തുകാര്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു, അവരുടെ ഓഫീസുകൾ കണ്ടുകെട്ടി, അവരുടെ നേതാക്കന്മാരെ ജയിലിലടച്ചു. ആ കൂട്ടത്തിൽ തന്നെ അന്ന് ജയിലിലടക്കപ്പെട്ടതിൽ RSSന്റെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു.
അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കന്മാരുമുണ്ടായിരുന്നു. ജയിലിൽ വെച്ച് ഇവരൊരു ധാരണയായി. അങ്ങനെ വോട്ട് ചെയ്യാമെന്നിടത്തേളം എത്തി. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അതുവരെ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നൊരു ജമാഅത്തുകാരൻ വോട്ട് ചെയ്യാമെന്ന് നയം മാറ്റി. അപ്പൊ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധം നീങ്ങിക്കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് കരണം പറഞ്ഞു. ആദ്യമായി അവരുടെ വോട്ട് RSS കാരന് തന്നെ കിട്ടി. അങ്ങനെ പലർക്കും കിട്ടി. അങ്ങനെ പല രൂപത്തിലുള്ള കരണം മറിച്ചിലുകൾ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങളുടെ പണ്ടത്തെ നയം തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾക്കത് ശിർക്കന്നേന്. പക്ഷെ ഇപ്പൊ ഞങ്ങളത് ചെയ്യുന്നത് വേറെ ചില നീയത്തോടുകൂടെയാണ്. ഞങ്ങളെ നീയത്തും നിങ്ങളുടെ നീയത്തും വേറെയാണ്. ഏതുപോലെ ഖബറാരാധിക്കുന്ന ഒരു വ്യക്തി ഒരു കുബൂരി ഖബറുങ്ങൽ പോയി നിൽക്കുന്നതും ഖബർ സിയാറത്ത് എന്ന നിലക്കൊരാൾ ഖബറുങ്ങൽ പോയി നിൽക്കുന്നതും കാഴ്ചയിൽ രണ്ടും ഒന്നാണല്ലോ. എന്നാൽ ഒന്ന് ശിർക്കും രണ്ടാമത്തേത് സുന്നത്തും എന്ന വ്യത്യാസമില്ലേ? ഇതുപോലെയാണ് ഞങ്ങള്. ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിട്ട് ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നതും മുജാഹിദുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഖബർ സിയാറത്ത് സുന്നത്തായ മനുഷ്യൻ സുന്നത്തായ സിയാറത്ത് ചെയ്യും പോലെയും മുജാഹിദിന്റെ വോട്ട് രേഖപ്പെടുത്തൽ അവര് കുബൂരികൾ ഖബറുങ്ങൾ വന്നിട്ട് ശിർക്ക് ചെയ്യുന്ന സിയാറത്ത് പോലെയുമാണ്. രണ്ടൂട്ടും ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളുടെ ഒരു ശുദ്ധമായ തൗഹീദും മറ്റവരുടെ ഒരു ശുദ്ധമായ ശുർക്കുമാണ് എന്നിടത്തേക്ക് കരണം പറയുകയാണ് ജമാഅത്തുകാർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങള് വോട്ടൊക്കെ ചെയ്യും, പക്ഷേ എല്ലാവർക്കും കൊടുക്കൂല, ഞങ്ങൾ മൂല്യം നോക്കും. ഓരോ സ്ഥാനാർത്ഥികളുടെ മൂല്യം നോക്കിയിട്ടേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, വ്യക്തികളുടെ മൂല്യമല്ല ഇനി ഞങ്ങൾ പരിഗണിക്കുക, പാർട്ടിയുടെ മൂല്യമാണ്. അങ്ങനെ പലതും പലതും പറഞ്ഞു. ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അറിഞ്ഞൂടാ. അവസാനം എറണാകുളത്ത് ഇപ്പോൾ ഒരു ചങ്ങാതിക്ക് വോട്ട് കൊടുത്തു. അതൊക്കെ ഏതോ ആകട്ടെ, ആ വിഷയമൊക്കെ രാഷ്ട്രീയ ചർച്ചയല്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യണം എന്തിനാണെന്നറിയോ? ലോകത്ത് വോട്ട് ചെയ്യാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്ത പൊരിയിലിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരുണ്ട്, മുസ്ലിമീങ്ങൾ. അവരുടെ കാര്യമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. വോട്ടിംഗ് വേണ്ടോ പങ്കെടുത്തോട്ടെ, ഇഷ്ടമല്ലാത്തവും പങ്കെടുക്കണ്ട. പക്ഷേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നോ, ഒരു കൂട്ടർ വോട്ട് ചെയ്യാതിരിക്കാൻ കാരണം പറയുന്നു, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാതെ കുത്തിയിരിക്കുമ്പോ അത് വെറുതെ വിടാൻ സമ്മതിക്കില്ല. അവിടെയാണ് പ്രശ്നം. അതാണത് ദീനിലേക്ക് വലിച്ചെഴക്കപ്പെട്ടത്. അതല്ലാതെ ഒരുപാട് വിഭാഗത്തിൽ, ഒരുപാട് മതക്കാരിൽ, ഒരുപാട് പാർട്ടിക്കാരിൽ വോട്ടിന് പോണില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്, അത് വേറെ വിഷയമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമാണ് എന്നും പറഞ്ഞിട്ട് വോട്ടിന് പോകാതെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ തീരുമാനം? എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഒരു ഭരണകൂടം, ഇസ്ലാമികമല്ലാത്തൊരു ഭരണകൂടത്തോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? ഇസ്ലാമിനെ വല്ല കാഴ്ചപ്പാടുണ്ടോ? അതൊക്കെയാണ് നമ്മളൊരല്പം വിശദീകരിക്കേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ നടന്നു പറയാറുണ്ട്, എന്തെന്നറിയോ? ഇസ്ലാമിൽ ഭരണവും രാഷ്ട്രീയമൊക്കെ ഉണ്ട് എന്ന് ഇപ്പൊ എല്ലാ വിഭാഗം മുസ്ലിങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇസ്ലാമിൽ ഭരണവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട് എന്ന് എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നും ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് എല്ലാവരും അംഗീകരിച്ചുവെന്നും അവർ ഉദ്ഘോഷിക്കാറുണ്ട്. ആ ഉദ്ധരണിയിലൂടെ ജമാഅത്തുകാർ പറഞ്ഞത് രണ്ട് വാചകങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെന്നായിരുന്നു ഇതുവരെ എല്ലാ മുസ്ലിമീങ്ങളും പറഞ്ഞിരുന്നത്. ഞങ്ങൾ വന്നതിന്റെ ശേഷം എല്ലാവർക്കും മനസ്സിലായി ഇസ്ലാമിൽ എന്തുണ്ട്, രാഷ്ട്രീയം ഉണ്ട് എന്ന് മനസ്സിലായി. രണ്ടാമതായി, ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള തർക്കം എത്രേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത്, ഞങ്ങൾ ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നു, മറ്റോരതില്ലാന്നാ പറഞ്ഞിരുന്നത്. തട്ടിപ്പാണ് ഈ പറയുന്നത്. ഇതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം ഇതൊന്നുമല്ല. പിന്നെന്താണ്, നമ്മൾ ഈ വിഷയത്തില് ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഇസ്ലാമിൽ രാഷ്ട്രീയമല്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല. തനിച്ച മോഡേണിസ്റ്റുകളോ അതല്ലെങ്കിൽ ആത്യന്തികമായും മതേതരവാദവുമായി നടക്കുന്ന ആളുകളോ അല്ലാതെ ഒരാളും എന്ത് പറയുന്നില്ല, ഇസ്ലാമിൽ രാഷ്ട്രീയമേ ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ജമാഅത്തുകാരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം.
ജമാഅത്തുകാർ പറയും പോലെ നമ്മൾ പറയാറില്ല. ജമാഅത്തുകാരെന്താ പറയുന്നത്? ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു, ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാകുന്നു എന്ന വാദവും ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദവും രണ്ടും രണ്ടാണ്. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ചായയിൽ പഞ്ചസാരയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എന്നാൽ ചായ എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാകുന്നു എന്ന് ആരെങ്കിലും അർത്ഥം വെച്ചാലോ അത് വിഡ്ഢിത്തമാണ്. ചായയിൽ പഞ്ചസാരണ്ട്, ചായ എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചസാര എന്ന് പറഞ്ഞാലോ അത് അബദ്ധമാണ്. ജമാഅത്തുകാർക്ക് പറ്റിയത് അതാണ്. അവര് പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇപ്പൊ ചായയിൽ പഞ്ചസാര ഉണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ വന്നിട്ടാ അത് പഠിപ്പിച്ചത്. അത് അബദ്ധമാണ്. പണ്ടും ഏത് കാലഘട്ടത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആകെ കൂടി രാഷ്ട്രീയം എന്നതിന് അർത്ഥമില്ല. പണ്ടൊരു ചങ്ങനെ പോവുകയാണ് അങ്ങാടിയിലൂടെ. അപ്പോ നമ്മളെ എ പി അബ്ദുൽ ഖാദർ പോലെ പറയാറുള്ള ഒരു ഉദാഹരണം, അവന്റെ കയ്യിൽ ഒരു ലോഡ് മുരിങ്ങുണ്ട്, തലയിൽ ഒരു മുരിങ്ങ കെട്ടുകൊട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഒരു ചോദിച്ചു, എങ്ങട്ടാ ചങ്ങായി ഈ മുരിങ്ങയിട്ട് പോണു? ഞാനവിടെ ഒരു ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ട്, അതിന് പോവാണ്. ഏ എന്തേ ബിൽഡിങ്ങിന്റെ വാർപ്പുണ്ടായി, അതിനെ തന്നെ മുരിങ്ങ. ഏ മുരിങ്ങയിൽ ഇരുമ്പ് ധാരാളുണ്ടല്ലോ, ധാരാളം ഇരുമ്പുണ്ട് ഇതില്, അതുകൊണ്ട് മുരിങ്ങേണ്ട് പോയാൽ അവിടെ ഇരുമ്പിന്റെ പരിപാടി, അവിടെ ബീം പാർക്കാനും വെച്ച് കാര്യങ്ങൾ കമ്പിയൊക്കെ ഇതൊന്നുണ്ടാക്കാനാണ്. ഇതുപോലെയാണ് ഇവരുടെ വാദം. ഈ മുരിങ്ങയിൽ ഇരുമ്പുണ്ട്, പക്ഷെ മുരിങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ ഇരുമ്പാന്ന് മനസ്സിലാക്കിയാലോ. ആ രൂപത്തിലാണ് ചായയിൽ പഞ്ചസാരണ്ട്, ചായ എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചസാരയാണ് എന്ന് പറയും പോലെ ഇസ്ലാമിൽ രാഷ്ട്രീയുണ്ട്. ഇസ്ലാമിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഇസ്ലാമിൽ നമ്മളെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ നിയമങ്ങൾ നടത്തേണ്ടത് ഇസ്ലാം പറയുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ഇസ്ലാമികമായ നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിലൊക്കെ കണിശമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത വിഷയങ്ങളിൽ പ്രത്യേകം നിയമനിർദ്ദേശങ്ങൾ ശാരിയത്തിൽ നിന്ന് അഥവാ അല്ലാഹുവിങ്കിൽ നിന്ന് വന്നിട്ടില്ലാത്ത വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് കൂടിയാലോചിച്ച് നിയമങ്ങൾ തീരുമാനിക്കാനും നിയമങ്ങൾ നിർമ്മിക്കുവാനും അധികാരമുണ്ട്. അത് തെറ്റല്ല. ഇതാണ് ആ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, നാം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാം ഭരണകൂടങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇസ്ലാം മാനദണ്ഡാക്കിയത് മുസ്ലിം ഭരണാധികാരിയാണോ അമുസ്ലിം ഭരണാധികാരിയാണോ എന്ന് നോക്കിയിട്ടല്ല. ഏത് ഭരണാധികാരിയാണെങ്കിലും നീതിയാണ് മാനദണ്ഡം. നീതിയോടുകൂടി നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്ന, നീതിയോടുകൂടി നമ്മളോട് വർത്തിക്കുന്ന ആരുമായും മുസ്ലിമീങ്ങൾക്ക് സഹകരിക്കാം, അവരുമായി അങ്ങോട്ട് നന്മയിൽ വർത്തിക്കാം, നല്ല കാര്യങ്ങളിൽ അവരുമായി ഇടപഴകാം. അതിൽ ഏത് ഗവൺമെന്റ് എന്നുള്ളതിൽ വ്യത്യാസമില്ല. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തികളാവട്ടെ, ഒരു സമൂഹമാകട്ടെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഭരണകൂടമാകട്ടെ, ആരായിരുന്നാലും മുസ്ലിമീങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്താണ്? അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത വ്യക്തിയോ സമൂഹമോ രാഷ്ട്രമോ ആരായിരുന്നാലും മുസ്ലിമീങ്ങളായ നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണത്? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഇസ്ലാമികമല്ലാത്ത ഏതൊരാളായാലും പാർട്ടിയായാലും പിന്നെ ഭരണകൂടായാലും ആരായിരുന്നാലും നമ്മുടെ ബാധ്യത എന്താണ്? അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ഇസ്ലാമിലേക്ക് വരാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിലോ, നമ്മൾ അവരോട് അതിന്റെ പേരിൽ യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരോട് ദ്രോഹിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ആദർശം അവരോട് പറഞ്ഞു പഠിപ്പിക്കണമെന്നാണ്. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല. അല്ലാഹു തആല പറയുന്നു, ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്യി. മതത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല, മതത്തിൽ നിർബന്ധം ചെലുത്തേണ്ടുന്ന കാര്യമില്ല. സത്യം അസത്യത്തിൽ നിന്നും വിവേകം അവിവേകത്തിൽ നിന്നും വ്യക്തമാക്കി കൊടുക്കലാണ് ഉത്തരവാദിത്തം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിലേക്ക് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അവനെ അതിന്റെ പേരിൽ അക്രമിക്കാനോ ദ്രോഹിക്കാനോ അവനോട് അനീതി കാണിക്കാനോ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് ഇങ്ങോട്ട് സമാധാനത്തിൽ വർത്തിക്കുന്ന ആരുമായും അങ്ങോട്ടും സമാധാനത്തോടുകൂടി നിങ്ങൾ വർത്തിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഇൻ ജനഹു ലിസ്സിൽമി ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ്. അവരിങ്ങോട്ട് സമാധാനത്തിലേക്ക് ചാഞ്ഞു വന്നാൽ നിങ്ങൾ അവർക്കും അങ്ങോട്ടും സമാധാനം നൽകണം. അല്ലാഹുവിങ്കിൽ നിങ്ങൾ എല്ലാ കാര്യവും വരമേൽപ്പിക്കുകയും ചെയ്യണം.
അത്തരത്തിലുള്ള ആൾക്കാരായി നിങ്ങളുടെ എതിരാളികളായി അവര് നിങ്ങളുടെ ആദർശം സ്വീകരിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വലാ യജ്രിമന്നകും ശനാനു ഖൗമിന് അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു ജനതയോടുള്ള വിദ്വേഷം, ഒരു ജനതയോടുള്ള പക, ഒരു ജനതയോടുള്ള വെറുപ്പ് അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതിന് നിങ്ങൾക്കൊരിക്കലും തടസ്സമാകാതിരിക്കട്ടെ. അവരോട് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ആരോടായിരുന്നാലും നിങ്ങൾ നീതിയോടുകൂടി മാത്രമേ വർത്തിക്കാവൂ. അതാണ് സൂക്ഷ്മതയോട് ഏറ്റവും അടുത്ത നടപടി എന്ന് അല്ലാഹു തആല പറയുന്നു. നേരെ മറിച്ച് ശത്രുതാപൂർവം നമ്മളോട് വർത്തിക്കുന്ന ആളുകളാണെങ്കിലോ, ഇസ്ലാമികേതര ഭരണകൂടമായാലും വെക്രിയായാലും സംഘടനകളായിരുന്നാലും മുസ്ലിമീങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുകയും മുസ്ലിമീങ്ങളെ അവർ മുസ്ലിമീങ്ങളായി എന്ന ഏകകാരണത്താൽ അവരുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റിയോടിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളും കക്ഷികളുമുണ്ടെങ്കിൽ അല്ലാഹു തആല അവരെ കുറിച്ച് നമ്മളോട് അവരോട് വർത്തിക്കേണ്ടുന്ന രീതി വേറൊരു രൂപത്തിലാണ്. നമ്മളോട് ശത്രുതയില്ലാത്തവരോട് വർത്തിക്കും പോലെ നമ്മളോട് ശത്രുതയിൽ കഴിയുകയും നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നമ്മുടെ ആട്ടിയോടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുകയും ആരാധനാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന പാർട്ടികളോ നേതാക്കന്മാരോ വ്യക്തികളോ ഭരണകൂടങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് സ്വീകരിക്കേണ്ടുന്ന നയം ഇപ്പറഞ്ഞതിന് വിരുദ്ധമായൊരു നയമാണ്. അതെന്താണെന്ന് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ അദുവീ വഅദുവകും ഔലിയാഅ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, അദുവീ വഅദുവകും ഔലിയാഅ, എന്റെയും നിങ്ങളുടെയും ശത്രുവിനോട് നിങ്ങൾ മിത്രങ്ങളായി വർത്തിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി, എല്ലാ സ്നേഹവും ആത്മാർത്ഥമായി തന്നെ അവരോട് പങ്കുവെച്ചുകൊണ്ട് അവർക്കങ്ങ് സമർപ്പിക്കുന്ന നിലക്ക്, നിങ്ങളുടെ രഹസ്യങ്ങൾ പോലും അവർ കൈകാര്യം ചെയ്യുന്ന നിലക്ക് അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ബദ്ധവൈരം വെച്ച് പുലർത്തുന്ന നേതാക്കളാവട്ടെ പാർട്ടികളാകട്ടെ അവരോട് നിങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ വ്യത്യാസം രണ്ടുണ്ട്, ഇസ്ലാമികമല്ലാത്ത വ്യക്തികളും ഭരണകൂടങ്ങളും പാർട്ടികളുമൊക്കെ രണ്ട് നിലക്കാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കൂട്ടർ അവർ മുസ്ലിമീങ്ങളല്ല, അവർ ഇസ്ലാമിൻ്റെതായ ആളുകളുമല്ല, പക്ഷേ അവർ മുസ്ലിമീങ്ങളോടവർ മുസ്ലിമീങ്ങളായി എന്നതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരാത്തവരാണ്. അവരെ വീടുകളിൽ പാർക്കാൻ അനുവദിക്കുന്നവരാണ്. അവർക്ക് നിസ്കാരമോ നോമ്പോ മതപരമായ ചടങ്ങുകളോ നിർവഹിക്കാൻ മുടക്കം നിൽക്കാത്തവരാണ്. അത്തരത്തിലുള്ള ഇസ്ലാമികേതര ഭരണകൂടങ്ങളോട് നിങ്ങൾ നീതിയോടുകൂടി വർത്തിച്ചോളൂ, നിങ്ങൾ അവരുമായി നല്ല കാര്യങ്ങളിൽ സഹകരിച്ചോളൂ. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം കൂടിയുണ്ട്, അവർ മുസ്ലിമീങ്ങളല്ല എന്നുള്ളതിന്റെ പുറമെ നിങ്ങളോടവർക്ക് ശത്രുതയാണ്, നിങ്ങളോടവർക്ക് വിദ്വേഷമാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിങ്ങൾ മുസ്ലിമീങ്ങളായിപ്പോയി എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ ആട്ടിയോടിക്കാനോ നിങ്ങളെ പറഞ്ഞേക്കാനോ അവർ തയ്യാറാകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെവരെ അവർ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കൊന്ന് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ വയ്യ, നിങ്ങൾക്കൊന്ന് പരസ്യമായി നിസ്കരിക്കാൻ വയ്യ, നിങ്ങൾക്ക് പരസ്യമായി നിങ്ങളുടെ ആദർശം പറയാൻ പോലും അനുവാദമില്ലാത്ത ഒരു വിഭാഗമാണെങ്കിൽ അവരോട് നിങ്ങൾ ഒരിക്കലും രമ്യതയിൽ വർത്തിക്കേണ്ടതില്ല, അവരുമായി നിങ്ങൾ സഹകരിക്കേണ്ടതില്ല, അവരോട് ശത്രുത തന്നെ. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ രണ്ട് വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കാതെ അമുസ്ലിം ആളായിപ്പോയി എന്നതിന്റെ പേരിൽ അടച്ചങ്ങ് ആക്ഷേപിക്കുകയും എതിർക്കുകയും തകർക്കുകയും ചെയ്യുന്ന ശൈലി ഇസ്ലാമിന് അന്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ട ആയത്തിൽ തന്നെ കാരണം പറഞ്ഞതെന്താ? സൂറത്തുൽ ഹജ്ജിലാണ് പടച്ചതമ്പുരാൻ മുസ്ലിമീങ്ങൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടുകൊണ്ടുള്ള വചനം അവതരിപ്പിച്ചത്. അവിടെ അല്ലാഹു തആല ഒരു കാരണവും പറയുന്നുണ്ട്, ഉദിന ലില്ലദീന യുഖാതലൂൻ ബിഅന്നഹും ളിമു വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖരിജു മിൻ ദിയാരിഹിം ഇല്ലാ അൻ യഖൂലൂ റബ്ബനല്ലാഹ്. മുസ്ലിമീങ്ങൾക്ക് ഇതാ ഉദിന ലില്ലദീന യുഖാതലൂന,
ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക് ഇതാ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തിരിച്ചടിച്ചേക്കുക, നിങ്ങൾ ശത്രുവിനോട് പോരാടിയേക്കുക. എന്താണ് കാരണമെന്നോ, ബിഅന്നഹും ളിമൂ, നിങ്ങൾ മർദ്ദിക്കപ്പെട്ടവരാണ്, നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരാണ്. എന്താണ് കാരണമെന്ന് അല്ലാഹു തആല പറയുന്നു, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവർ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗൈരി ഹഖിൻ, ഒരു ന്യായവുമില്ലാതെ, ഒരവകാശവുമില്ലാതെ പുറത്താക്കപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്നോ, ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹ് ആണെന്ന് പറഞ്ഞ വിഭാഗമായി പോയി ഇവര്.